ഇന്ന് വലിയ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം ഇപ്പോൾ സമയം ഏകദേശം 4:30 ആയി. പകൽ ഫുഡ് കഴിക്കുക, രാവിലെ കുറച്ച് ഇറങ്ങി നടന്നു, സൺറൈസ് ഒക്കെ കണ്ടിട്ട് ഇപ്പോൾ എൻ്റെ അടുത്തൊരു ഐലൻഡ് ഉണ്ട്, മാഫുഷിന്നും പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങോട്ട് പോകാനൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കുള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ അങ്ങനെ മാഫുഷി ഐലൻഡിലേക്ക് പോവുകയാണ്. 1 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇത് ഞാൻ ആ താമസിച്ച ഹോട്ടലുകാർ അറേഞ്ച് ചെയ്ത് തന്നൊരു സംഭവം. അപ്പോൾ അങ്ങനെ മാഫുഷി എന്ന് പറഞ്ഞ ഒരു ഐലൻഡിലേക്ക് പോവുക. മാഫുഷി കാണാൻ നല്ല രസമുള്ള ഐലൻഡാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഞാൻ പോയിട്ടില്ലേ മുമ്പ്. പിന്നെ മാഫുഷിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതിലും ഇപ്പം ഈ നമ്മൾ താമസിച്ച ഈ ഗുഹ്ലി എന്ന് പറഞ്ഞ ഐലൻഡിനേക്കാളും കുറച്ചുകൂടെ വലിയ ഐലൻഡാണ് മാഫുഷിയിൽ. പിന്നെ ഒരു മാഫുഷിയിൽ ജയിലുണ്ട്, അതായത് അത്യാവശ്യം കുറച്ച് ക്രിമിനൽസിനെയൊക്കെ കൊണ്ട് പാർപ്പിച്ചിരിക്കുന്ന ഒരു ഐലൻഡാണ്. പക്ഷെ ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഐലൻഡാണ് മാഫുഷി ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയല്ലേ മാഫുഷി എന്താണെന്നും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ മാഫുഷിയിലെത്തി. ഗുളി എന്ന് പറഞ്ഞ ഐലൻഡിൽ നിന്ന് ഒരു 10 മിനിറ്റ് യാത്ര സ്പീഡ് ബോട്ടിൽ. മാഫുഷിയിൽ 2 ആഴ്ച മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇവിടെ. അവൻ സൗദിയിലേക്ക് പോകുന്ന വഴിയിൽ മാൽദീവ്സ് വഴിയാണ് പോയത്. ഇവിടെയായിരുന്നു ക്വാറൻ്റൈൻ. അപ്പോൾ അവനുള്ള സമയത്ത് ഇവിടെ വരാൻ പറ്റിയില്ല. ഇതൊട്ടും പ്രതീക്ഷിക്കാതെയുള്ളൊരു വരവായി. മാഫുഷി നേരത്തെ പറഞ്ഞ പോലെ ക്രിമിനൽസുകളെ കൊണ്ട് താമസിപ്പിക്കുന്ന ഒരു ഐലൻഡ് പോലെ തന്നെ ഒത്തിരി ടൂറിസ്റ്റുകൾ വന്ന് താമസിക്കുന്ന ഒരു ഐലൻഡാണ് മാഫുഷി. ഒത്തിരി ഷോപ്പുകളും ടീക്കെ. ഇവിടെയുള്ളവർക്കും ഹിന്ദി അറിയാം. ഹിന്ദി നമ്മളവിടെയും പുറത്തുനിന്ന് ആളുകൾ വരുമ്പോൾ പറയൂലേ, ജഗതി പറഞ്ഞ പോലെ വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു.
മാഫുഷിയിലെ ഒരു ഷോർട്ട് വിസിറ്റ് കഴിഞ്ഞു. കൊള്ളാം, സംഭവം അടിപൊളിയാണ്. ഇനിയിപ്പോൾ തിരിച്ച് നമ്മുടെ ഗുളിയിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. ഐ കാൻ സിറ്റ് ഹിയർ നോ? പരിപാടികളൊക്കെ കഴിഞ്ഞു, രണ്ട് ദിവസത്തെ വെക്കേഷൻ അങ്ങനെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. നാളെ രാവിലെ 7:30 തിരിച്ച് പോകാനുള്ള ബോട്ട്. അപ്പോൾ രാവിലെ 7 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, 7:30 ബോട്ടിന് പോവുക. ഏകദേശം 8 ആകുമ്പോഴത്തേക്കും മാലിയിലെത്തും, 9 ഓഫീസിലെത്തുക. അപ്പോൾ രണ്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെന്താ, ഞാൻ ഈ താമസിച്ച ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ. ഇതെങ്ങനെ ഒരു വലിയ, ഇതൊരു റിസോർട്ടോ അങ്ങനെയൊന്നുമല്ല, ഇതൊരു ജസ്റ്റ് ഒരു ഗസ്റ്റ് ഹൗസാണ്. വലിയ എക്സ്പെൻസ് ഇല്ലാതെ വന്ന് താമസിച്ചിട്ട് പോകാം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഗുളി എന്ന് പറഞ്ഞത് വലിയൊരു എന്താ പറയുക, ഗുളി ഒരു ടൂറിസ്റ്റ് സ്പോട്ടൊന്നുമല്ല, അല്ല ഒരു വളരെ ക്വയറ്റായിട്ടുള്ള, വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ബഹളങ്ങളൊന്നും ഇല്ലാതെ വന്ന് താമസിക്കാൻ പറ്റിയൊരു സ്ഥലം, അതേ ഉള്ളൂ. അല്ലാതെ കുറച്ചുകൂടെ എന്താ പറയുക, വാട്ടർ സ്പോർട്സും കാര്യങ്ങളും ഒക്കെ കുറച്ചുകൂടെ ഉള്ളത് ഈ മാഫുഷി എന്ന് പറഞ്ഞ ഐലൻഡിലാണ്. പാരച്യൂട്ട് ഗ്ലൈഡിങ്ങും ജെറ്റ് സ്കീയും ഒത്തിരി കാര്യങ്ങൾ. ഇപ്പം ഇവിടെ ഈ ഗുളിയിൽ വരികയാണെങ്കിലും ഇവർ ചെയ്യുന്നത് ഇപ്പോൾ സ്നോർക്കലിങ്ങിന് കൊണ്ടുപോകും, അല്ലെങ്കിൽ എന്താ പറയുക, ഫിഷിംഗ് ട്രിപ്പിന് കൊണ്ടുപോകും. അതൊക്കെ പെയ്ഡാണ്. ഈ ഇവിടുത്തെ ഹോട്ടൽ റൂം റെൻറ്റിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കും. അല്ലാതെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മാഫുഷിയിലെ വീഡിയോയിൽ കണ്ട പോലെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ, അതാണ് കുറച്ചുകൂടെ ഒരു അടിപൊളി എന്നൊക്കെയുള്ള സെറ്റപ്പിലുള്ളത് മാഫുഷി ഐലൻഡാണ്. ഗുളി വളരെ സൈലൻ്റായിട്ടുള്ള, ഒതുങ്ങി കഴിയാവുന്ന ഒരു ഐലൻഡാണ് ഗുളി എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നാളെ രാവിലെ, നാളെ മുതൽ വീണ്ടും ഓഫീസ് ഡ്യൂട്ടിയിൽ ബിസിയാണ്. അപ്പോൾ ശരി, നടക്കട്ടെ.